എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താ? നമ്മുടെ പൂരാണ്. പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പലഹാരം ഉണ്ടാക്കിയത് നമ്മുടെ പൂരത്തിന് വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ മകരച്ചോ മകോത്സവം ജനുവരി 17. കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ അടിപൊളിയാക്കുന്നത്. കൊറോണ കാരണം രണ്ടു കൊല്ലം പൂരം ഒന്നും കഴിഞ്ഞില്ല. അപ്പൊ ഈ കൊല്ലമാണ് നമ്മുടെ പൂരം അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ ആന എന്ന് പറഞ്ഞാൽ പല്ലാട്ട് ബ്രഹ്മദത്തൻ, മേളം നാദസ്വരം, കോട്ടപ്പടി സുരേന്ദ്രൻ, അപ്പൊ അവരൊക്കെ കുറച്ചു കഴിയുമ്പോൾ വരും. അപ്പൊ നമ്മുടെ വീട്ടിലെ പൂര ആഘോഷങ്ങളൊക്കെ അമ്മയൊക്കെ ഇവിടെ പലഹാരം പണിയല്ല പലഹാരമല്ല ചിക്കൻ ബീഫ് മീൻ അതിന്റെ കരിയുണ്ട്, ചിന്ന സബോള അരി കരയുണ്ട്. എല്ലാരും കാണിച്ചു തരാം. ഇവിടെ എല്ലാരും പൂരത്തിന്റെ പരിപാടിയില്ല ചിന്ന തണുത്തിട്ട് സെറ്ററൊക്കെ ഇട്ടിട്ടാ സബോള അറിഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അളിയൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവിടെ ക്യാബേജ് അരിഞ്ഞോണ്ടിരിക്കും. സബോള അല്ല, നിങ്ങൾ അരിയുണ്ട് ക്യാബേജ് ആണ്. എന്തിനാ ക്യാബേജിലേക്ക് സബോള പോരാന്നല്ലേ. ഞങ്ങടെ ചിക്കൻ ഉള്ളത് അടുപ്പത്ത് വെച്ചേക്കണു, ബീഫായി, ചോറുതേ അടുപ്പത്ത്, കുളിക്കാനുള്ള വെള്ളക്കലുണ്ട്. അതേ പരിമളം ഇന്ന് കുളിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിൽ ഇവിടെ ഇപ്പൊ കറങ്ങി തിരിച്ച് നടക്കുന്നുണ്ട്. ദീച്ചപ്പൻ എവിടെ ഇരുന്ന് കളിക്കേ ഇരിക്കുന്നുണ്ട്. ഹലോ, ഹായ്. ആനനെ കാണാൻ വന്നൊക്കെ പറയും. പൂരത്തിന്റെ ആന അങ്ങോട്ട് വീഴൂട്ടോ നീ പാച്ചോ. പാച്ചു പറയ വീട്ടിലേക്ക് ദോശ കഴിക്കാൻ പോവാ. ആസ്വദിച്ച് പട്ട തിന്നോണ്ടിരിക്കുക. ഇതൊക്കാനേനെ കാണാൻ വന്നിട്ടുള്ള ഗ്യാങ്ങോളാട്ടാ. കണ്ടപ്പോനേനെ ആസ്വദിച്ചിട്ട് കഴിക്കാണ്. അങ്ങടെ ഇറങ്ങിയ ചീത്ത പോലെ എനിക്ക് അടുത്തേക്ക് പോണ്ട. അതിന്റെ അടുത്ത് പട്ടൊക്കെ കിടക്കുന്നുണ്ട്. ചേട്ടൻ വരാഞ്ച ചേട്ടനെ വിടും തൊടായിരുന്നു. ആ ആനതേ നമ്മുടെ വീട്ടിലും മമ്മൂണ്ണ വന്ന കേട്ടാ. അമ്മ ഒരു വലിയ വട്ടിയതമ്മ, കുറച്ചുകൂടി വലിയ വട്ട പ്ലാസ്റ്റിക്കിന്റെ മതിയാവട്ടെ. കൈകൊണ്ട് പോരിയിരിക്കുന്നു.
ഞങ്ങള് പൂരൊക്കെ രാവിലത്തെ പൂരം കഴിഞ്ഞു. രാവിലത്തെ പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പിൽ ഞങ്ങൾ പട്ടിക്കാട് സെന്റർ വരെ പോയി. പൂരപ്പറമ്പിൽ പൂരപ്പറമ്പിലേക്ക് പോകുന്ന വയ്യത് കാലും ഒക്കെ നീര് വന്നു. ഡാൻസ് കളിച്ചിട്ട് നോക്കിയത് കാലിന്റെ കണ്ണീമലൊക്കെ നീര് വന്നു. വെറുതെ അല്ല, സത്യമായിട്ടും ഞാൻ കാലിലേക്ക് വേല എടുത്തിട്ടിരിക്കുന്നു. പാച്ചും ചേട്ടനും കൂടിയിട്ട് പൂരപ്പറമ്പിലേക്ക് പോയിട്ടുണ്ട്. പാച്ചുമോൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രക്ക് ആക്റ്റീവായിട്ടൊരു പൂരം കൂടുന്നത്. ബാക്കിയൊക്കെ എല്ലാ പ്രാവശ്യം ചിടുങ്ങായിരുന്നു. അപ്പൊ ഞാനിവിടെ അമ്മേരെ അടുത്തൊക്കെ ആക്കി, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഉറക്കിക്ക് എടുത്തിട്ടൊക്കെ പോവാറ്. ഇപ്രാവശ്യം ആള് ജാതി ട്വിസ്റ്റഡി ആയിരുന്നു. പിന്നെ ഞങ്ങള് ഇതൊക്കെ ഒന്ന് അടിച്ച കാര്യം വീടിലൊക്കെ കഴിഞ്ഞിട്ട് ദിവസം ഇനി വൈകുന്നേരം പോകുന്ന പൂരം നമ്മുടെ വീടിന്റെ മുറ്റത്ത് കൂടെ ആട്ടെ പോവാ. നമ്മള് വീട്ടിലെ പറയൊക്കെ വയ്ക്കും, പറയൊക്കെ എടുത്തിട്ടാണ് വൈകുന്നേരം പൂരം പോവാ. വൈകുന്നേരം പൂരത്തിന് അപ്പൊ നേരത്തെ കിടന്നുറങ്ങുന്നൊക്കെ വിചാരിക്കും, പക്ഷെ നേരത്തെ കിടന്നുറങ്ങുന്നൊന്നും ഇറക്കില്ല. ഫുൾ പാർട്ടി മൂടാണ്. ഫുൾ 12:30 ആവുമ്പോഴാ, 12 മണിക്ക് ആവുമ്പോ പൂരം എഴുന്നള്ളിക്കും. വൈകുന്നേരം പൂരം എഴുന്നള്ളിക്കും. പിന്നെ പുലർത്തി ഞങ്ങൾ വീണ്ടും പൂരത്തിന്റെ അപ്പൊ നമ്മള് ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാലേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിച്ചു വിളിക്കാൻ ഒരു ഫോൺ ഒരു ബാധകമായിരിക്കും. ഒരു ബാധിത അതുകൊണ്ടാണ് ഫോൺ എടുക്കാണ്ട് ഞങ്ങൾ പോയത്. അപ്പൊ ഇനി ഞങ്ങളുടെ പൂരത്തിന്റെ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നടന്നോണ്ടിരിക്കുന്നത്. അടിച്ചു വരുന്ന അമ്മയുടെ പാത്രങ്ങളൊക്കെ കഴിക്കണം. അവിടെ ഫ്രണ്ടിൽ ആനപ്പിണ്ടം കെടുക്കുന്നുണ്ട്. കുറച്ച് ഇതായിരുന്നു നമ്മുടെ പന്തല്. പന്തലിട്ടപ്പോ എല്ലാരും പറയാ അർജന്റീന ഫാൻസുകാരാണ് ഈ പന്തലിട്ടത്. ആണ് നമ്മുടെ പന്തല്. ഇവിടെ ആരുമില്ല, എല്ലാരും പോയി. ശബ്ദമില്ല കേട്ടാ. ഇതാണ് നമ്മുടെ ഓഫീസ്. പൂരത്തിന്റെ ഓഫീസ് കണ്ട ആനപ്പിണ്ടം കണ്ട നമ്മുടെ ആനതെ. രാത്രി പൂരത്തിനൊരുങ്ങല്ല. പൂരം കഴിഞ്ഞ് വന്നിട്ട് ആനതെ ഡ്രസ് മാറ. രാത്രി പൂരത്തിനൊരുങ്ങൂല. നിന്നെ വിളിക്കണ്ടൊരു തുമ്പി കൈകൊണ്ട് പരിമളം ഓടി വാ, ഓടി വാന്ന്. ഞാനും ആനിമല്ല കൊമ്പിത്തോടാ ആനി ഞാനല്ലേ. പരിമളം പോയിട്ട് വാ, ഞാനില്ല. ദേ വരുന്നു, അതിനൊന്നും ഒരു പേടില്ലാണ്ട് പോണോക്ക്. ഞാൻ എന്നെ കാണാൻ കാത്തുക്കണ ആൾക്കാരും നോക്കിയ തീച്ച ആനേനെ നോക്കണ. മാറട ബാക്ക് ചെയ്ത് മാറട. അപ്പൊ ഈ പൊതിച്ചൊക്കെ പൊതപ്പൊക്കെ പൊതിച്ചിട്ട് ഊട്ടിയിൽ വന്ന പോലെ ഇരിക്കുന്നത് തണവ് കാരണം. സമയപ്പോ ഒരു 12:30 സമയം 12:30 നമ്മുടെ പൂരം അവിടെ നിന്ന് എഴുന്നള്ളിണ്ട്. അപ്പൊ എല്ലാരും കൂടി പൂരം കാണാൻ രാത്രി. നമ്മുടെ വിരുന്നാരൊക്കെ പോയി, ഇനിയിപ്പോ നമ്മള് കൊറച്ചു പേരുള്ളോ. അപ്പൊ നമ്മളൊക്കെ കൂടിയിട്ട് പൂരം കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടെ. പൂരോട് ഇപ്പോഴാണ് മനസ്സിലായത് ഫോണില് കാണിക്കുന്നത്. എല്ലാം വിട്ടമ്മയെ, ഇനി ഒന്നും വേണ്ട കാര്യമില്ല. അമ്മ തണുത്ത് പറഞ്ഞിരിക്കട്ടാ. അയ്യോ, ഈ റൂം എന്താ കുറ്റിട്ടേക്കണേ. പാച്ചപ്പനും ചേട്ടനും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചേട്ടൻ ഉറക്കക്ഷീണുള്ളതുകൊണ്ട് ഇനി പൂരം തുടങ്ങി കഴിയുമ്പോഴാണ് പാച്ചപ്പൻ നല്ല ഉറക്കായിണ്ട്. ഈ നേരത്തെ ഞങ്ങൾ 12:30 ഞങ്ങൾ ഉണ്ണിയപ്പത്തിട്ട് പട്ടുത എവിടെ ഉണ്ട്, പാപ്പം എവിടെ കിടന്ന് ഉറങ്ങണു. നമ്മുടെ കൊറേ പേരൊക്കെ സുചിത്തൊക്കെ പോയി. ഇനി ഡുഡു എവിടെ കിടക്കണു, പൊന്നൂട്ടന്റെ അവിടെ കിടന്നുറങ്ങണു, ദീച്ചപ്പൻ തേന്റെ ഉള്ളിൽ കിടന്നുറങ്ങണു. എല്ലാരും നല്ല ഉറക്കാണ്, പിള്ളേരൊക്കെ. ഞങ്ങള് ഞങ്ങളുടെ ഇന്നലത്തെ വൈകുന്നേരത്തെ പൂരൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം പൂരം ഞങ്ങൾ കൊറച്ചേരെ കാണാൻ പോയുള്ളോ. പാച്ചു കാണാൻ പോയില്ലേ, പാച്ചു കിടന്നുറങ്ങിയില്ലേ. അതെ, ഇപ്പൊ ഞങ്ങളൊക്കെ പകല് പൂരൊക്കെ കഴിഞ്ഞു. ഞങ്ങക്കിപ്പോ നേരത്തെ പോവാൻ പറ്റിയില്ല, ഉറക്കക്ഷീണുള്ള എല്ലാവർക്കും ഉള്ളതുകൊണ്ട് പോവാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളിതേ പൂരപ്പറമ്പ് കാണാൻ വേണ്ടി പോവാട്ടാ. ദേ ആനയൊക്കെ പോയി പിണ്ടം കാണാൻ വേണ്ടിട്ടാ പോണേ.
പിന്നെ എടുത്ത് വെച്ചിണ്ടാവല്ലേ പൈസ. എന്താ സെലക്ട് ചെയ്ത് കഴിഞ്ഞ അവൾക്ക് എന്തെടുത്തോ പറിച്ച് പറിച്ചുകളയാട്ടെ നോക്കട്ടെ എനിക്ക് ചെറുവകൾ കണ്ടോ ഞാൻ വേണ്ട വേണ്ട ഈ പൂര പറമ്പ് പുള്ളി നടന്നു കഴിഞ്ഞാൽ കിട്ടുമോ നിനക്കുള്ളത്. അച്ചാച്ചറച്ചിനെ കൊണ്ടുപോവാച്ചുവിന് കിട്ടിട്ടോ സാധനം ലീച്ചത് അതുകൊണ്ട് എല്ലാരും അടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരുമോ? നിനക്ക് ഞാൻ ഐസ്ക്രീം മേടിച്ചു തരാം. ആല പിന്നെ കിടക്കുന്നുണ്ട് പാച്ചുവിന് മേടിച്ചാ നോക്കട്ടെ. കാണിച്ചു കൊടുക്കാൻ മേടിച്ചെന്ന് എന്താ സംഭവം? അത് വീഡിയോ ഗെയിം. ഇനി നമുക്ക് കാറൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ മേടിക്കട്ടാ. റിമോട്ട് കാർ വീട്ടിൽ നമുക്ക് ചാർജ് ചെയ്യടാം. ഓക്കെ ഉറപ്പായിട്ട് വിടാട്ടാ. അതൊരു പ്ലാസ്റ്റിക് കവർ പറന്നു പോണത്. അതും വേണമെന്ന് പറയൂ. ഞങ്ങള് പൂരമൊക്കെ കഴിഞ്ഞ് ആനയൊക്കെ പോയി പറമ്പൊക്കെ ശൂന്യമായതിനു ശേഷമാണ് പൂരാഘോഷിക്കാൻ വന്നത് ട്ടാ. അവിടെ ഇനി പിള്ളേരോളൊക്കെ ഇനി നോക്കിക്കൊണ്ടിരിക്കണം. കടകളൊക്കെ അടച്ചു തുടങ്ങിയവര് ഇപ്പഴേ ചാർജ് കഴിക്കണ്ട. അതിന്റെ ആന സമ്മാനം ഇട്ടു പോയി. ആനപ്പിണ്ട് എടുക്കാടി നമുക്ക് രാത്രി പുകയ്ക്കാം. കൊതു കടിക്കൂല. ആനപ്പിണ്ടം കൊണ്ട് ആനപ്പിണ്ടം കുറച്ച് തെറ്റി പുകയ്ക്കാൻ രാത്രി അടിച്ചു കൂട്ടിക്കോ. വീട്ടിക്ക് ഡൂഡുവിനെ കാണാനല്ലാണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പറയാം. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ അടിച്ചു വരാന്ന്. ഇതാട്ടെ നമ്മുടെ സമുദായം ഓഫീസ് പൂരം എഴുന്നള്ളിച്ചത് ഇവിടുന്നാണ്. പന്തലൊക്കെ പന്തല കഴിച്ചിട്ടില്ലേ? ലൈറ്റും സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് പോയി. പന്തല കഴിച്ചിട്ടില്ല. ഇവിടെയാണ് അമ്മ വൃത്തിയായിക്കൊണ്ടിരിക്കണത്. വെള്ളം വരില്ലോ. അയ്യോ അവിടെ ഇരുന്ന് കഴിഞ്ഞാ നിന്റെ മേത്താപ്പൊടി വെള്ളാവും. അവര് മത്സരിച്ചടിക്കണ്ട്. അയ്യേ ആന സഹിതമായിട്ടുള്ള സമ്മാനം ട്ടാ. ഒരാള് അറിയാത്ത പോലെ പോയിട്ട് ചവിട്ടാ പോവാ മൂടി വളരാൻ വേണ്ടിട്ട്. ഷീ ചേച്ചി കുറച്ച് കൊണ്ടോയാലോ ആനപ്പിണ്ടോ? വളരട്ടെ. അറിയാണ്ട് നമ്മള് അറിയാണ്ട് വന്ന് ചവിട്ടണ. അയില് അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയണേ ഇല്ല ഇത് ആനപ്പിണ്ടാന്ന്. പിച്ചു മൂടി വളരൂടെ ആനപ്പിണ്ടത്തെ ചവിട്ടിയാ. നിനക്ക് അറിഞ്ഞൂടെ പൂരം കഴിഞ്ഞപ്പോ പൂരത്തിന് ഒരു വൈൻഡ് പൂരണ ബൈ പറ. ഇനി അടുത്ത പൂരത്തിന് കാണാല്ലേ. അടുത്ത പൂരത്തിന് ഞങ്ങൾ ഇതുപോലെ ഒത്തൊരുമയിൽ നിൽക്കും. ഓക്കെ ഓക്കെ സാറിന്റെ ബൈ ഞാൻ പറയുന്നത്.